എനിക്ക് മനസ്സിലാവുന്നുണ്ട് കീർത്തി, താൻ കരയാതെ. കരയാതിരിക്കുന്ന എങ്ങനെ ശിവേട്ട? ഇത്രയും വലിയ കമ്പനി ഞാൻ ആദ്യമായിട്ട് കാണുന്ന തന്നെ ഇവിടെ വന്നപ്പോഴാ. ഈ സാലറി പോലും പൂർണ്ണ തൃപ്തിയാണ്. അങ്ങനെയുള്ള ഞാൻ ഇത്തിരി കാശിന് വേണ്ടി ഇത്ര വലിയ ദ്രോഹം ചെയ്യുന്ന ശിവേട്ടന് തോന്നുന്നുണ്ടോ? വിഷമിക്കാതെ, താൻ ഏട്ടനെ കണ്ടൊന്ന് സങ്കടം പറഞ്ഞാ മതി. സിദ്ധുവിനൊക്കെ ഏട്ടൻ വിളിച്ച് പറഞ്ഞോളൂ. എനിക്ക് ജീവസാറിനെ ഇന്ന് തന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ഏട്ടൻ ഇന്ന് ഇവിടെ ഇല്ല കീർത്തി. നാളെ ഏട്ടൻ വരുന്ന സമയം ഞാൻ കൃത്യമായി വിളിച്ചു പറയാം, പോരെ. ഈ ജോലി എനിക്ക് വേണം ശിവേട്ട. വീട്ടില് ചേച്ചി പോലും ജോലി ഇല്ലാതെ നിൽക്കുക. താൻ വിഷമിക്കണ്ട, രണ്ടേ ദിവസത്തിനുള്ളിൽ ഞാൻ തന്റെ ജോലി തിരികെ വാങ്ങി തന്നിരിക്കും. ഞാൻ വിശ്വസിച്ചോട്ടെ? ഷുവർ, ജോലി വാങ്ങി തന്നത് ഞാനല്ലേ, അതേപോലെ ഇപ്രാവശ്യം വിശ്വസിക്കാം. പക്ഷേ താൻ ഏട്ടനെ വന്നൊന്ന് കാണേണ്ടി വരുന്നു മാത്രം. ഞാൻ വരാം, ശിവേട്ടൻ വിളിച്ചാ മതി. ഓക്കെ കീർത്തി, ബൈ. എച്ച് ആറിൽ നിന്നുള്ള കോമ്പൻസേഷൻ വാങ്ങിയിട്ട് നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താ മതി. പിന്നെ നീ പറഞ്ഞ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് നീ തന്നെ കയ്യിൽ വെച്ചിരുന്നാ മതി. യു ബ്ലഡി പോടി. രണ്ടേ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. അതുവരെ ഞാനൊരു ലീവ് എടുത്താണെന്ന് കരുതിയാ മതിയടി. നമുക്ക് കാണടി. തിരിച്ചു വന്നിട്ട് നിന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണുന്നുണ്ട്. അതുവരെ നീ എന്റെ പോസ്റ്റിൽ കയറി ഞെളിഞ്ഞിരിക്കുന്നത് സ്വപ്നം കണ്ട് നടന്നു. വരട്ടെടി സ്മിത മോളെ. ജോലി പോയ സങ്കടത്തിൽ കൂടുന്ന മീറ്റിംഗ് ആണോ അതോ കീർത്തിയാണ് ഇഷ്ടമെന്ന് പറയാൻ ശ്രീകുട്ടി ഏൽപ്പിച്ചതായിരിക്കൂ? ആ, ഏതായാലും അവർ സംസാരിക്കട്ടെ. ഞാൻ ഊഹിച്ചിരുന്നു ജീവയുടെ ചതി കാരണമായിരിക്കും നിങ്ങളുടെ ജോലി പോയതെന്ന്. ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കരിയറിന്റെ കാര്യത്തിൽ ഞങ്ങൾ കോൺഫിഡന്റ്. ജീവക്കെതിരെയുള്ള ഈ കേസ് മതി ഞങ്ങൾക്ക് പേരെടുക്കാൻ, അല്ലേ ശ്രീ? എന്താ സംശയം? ഇങ്ങനെയുള്ള പല കേസുകളും പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും ഒരു സിനിമാ നടൻ പ്രതിസ്ഥാനത്ത് വരുന്നത് ആദ്യമായിരിക്കും. അനിയത്തിക്ക് വേണ്ടി ഇങ്ങനൊരു കേസിൽ ഏട്ടം ബാധിക്കുന്നതും ആദ്യമായിട്ടായിരിക്കുമല്ലേ? ഇതിന്റെ വാർത്താ പ്രാധാന്യം എനിക്കറിയാം കേട്ടോ. ഈ കേസിലൂടെ നിങ്ങൾ രണ്ടാളും പേരെടുക്കുമല്ല, സമൂഹത്തിന് മുന്നിൽ നാണം കെടുവാ. അല്ല, ആദ്യം കുറച്ച് മാനക്കേടൊക്കെ സഹിക്കേണ്ടി വന്നാലും ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതോടെ കഥ മാറും. നിന്റെ ദുരന്തം ഒരു കെട്ടുകഥയായിരുന്നില്ല എന്ന് ബോധ്യമാവുന്നതോടെ ഞങ്ങൾ തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കും. നീ ഉണ്ടാവും ഞങ്ങളുടെ കൂടെ. ജീവയ്ക്ക് വക്കീൽ നോട്ടീസ് അയക്കാൻ ഈ ഔട്ട് ഹൗസിന്റെ അഡ്രസ് അല്ലേ വെച്ചത്? അപ്പോ ഇതിന്റെ ഒരു പോർഷൻ തന്നെ നമുക്ക് നമ്മുടെ ഓഫീസ് ആക്കിയാലോ? അത് ശരിയാവില്ല. ഓഫീസ് കോടതിക്ക് അടുത്തില്ലെങ്കിൽ കേസുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാവും, പ്രത്യേകിച്ച് നമ്മൾ തുടക്കക്കാരാകുമ്പോ. അതിന് പണം വേണ്ടേ? എന്റെയും കീർത്തിയുടെയും ഓർണമെന്റ്സ് കുറച്ചിരിപ്പുണ്ട്, അതെടുത്ത് പണയം വെച്ചാലോ? അത് വേണ്ട കാവ്യ. ഓഫീസ് തുടങ്ങാൻ നിങ്ങൾക്ക് എത്ര രൂപ ആവശ്യം വരും? കുറച്ചെന്റെ കയ്യിലുണ്ട്, എങ്കിലും ഒരു 50,000 രൂപയുടെ ഷോർട്ടേജ് വരും. കഴിഞ്ഞ ഓണത്തിന് ഏട്ടൻ എനിക്ക് വാങ്ങിത്തന്ന ആ 4 പവന്റെ നെക്ലസ് മതിയാവില്ലേട്ടാ?
നിന്റെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച പണം പോലും ഇവിടെ ചെലവാക്കിയതാണ് ശ്രീ. അതുകൊണ്ട് നിന്റേതൊന്നും ഈ ആവശ്യത്തിന് ഉപയോഗിക്കില്ല. ഇനി എനിക്ക് എന്തിനാ കാവ്യ ആഭരണങ്ങൾ? കതർ മണ്ഡപത്തിലേക്ക് കടക്കുമ്പോ എനിക്ക് അണിയാൻ വേണ്ടി വാങ്ങിയ സ്വർണം മുഴുവൻ പാഴ്വസ്തുവാ. എന്റെ അതിമോഹം തകർത്തത് ഏട്ടന്റെയും അമ്മയുടെ സ്വപ്നങ്ങളാ. എന്താ ശ്രീകുട്ടി ഇത്? സ്വർണവും സ്വപ്നങ്ങളും ഒന്നും പാഴാവില്ല. നിനക്ക് പറ്റിയ ചതിയെ കുറിച്ച് മനസ്സിലാവുന്ന ഒരു പുരുഷൻ നിന്റെ കൈപിടിക്കാൻ എത്തും. എന്തിനാ വേറൊരു പുരുഷൻ? ഇവിടെ ചതിച്ചവൻ തന്നെ വേണം ഇവളുടെ കൈപിടിക്കാൻ. അതിനല്ല നമ്മൾ കേസ് നടത്തുന്നത്. ഒന്നും അറിയാത്തൊരു പെണ്ണിന് ഇത്രയും ക്രൂരമായി ചതിച്ച അയാളുടെ കൂടെ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? നായികയും കൂടെ എത്തിയല്ലോ. ഇനിയിപ്പോ ശ്രീകുട്ടിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഹലോ, ജോലി പോയവരുടെ കൂട്ടത്തിൽ എന്നെയും കൂടി കൂട്ടാവോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? നിന്റെ ജോലിയും പോയോ? യെസ്, താൽക്കാലികമായി. ഞാൻ നിങ്ങളെ പോലെ തൊഴിൽ രഹിതയാണ്. താൽക്കാലികമായിട്ടാണ് കേട്ടോ. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സിദ്ധാർത്ഥ് സാറിനെ ഡിസ്മിസ് ചെയ്തു. സാറില്ല, രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു കയറും. എനിക്ക് വേണ്ടി സക്ഷാൽ ജീവ ഇടപെട്ടോളൂ. ജീവയോ? യെസ്, ജീവ. മിക്കവാറും നാളെ തന്നെ ജീവയെ പോയി കണ്ട് സിദ്ധാർത്ഥ് സാറിനൊരു പാര വെക്കും. രണ്ടു ദിവസത്തേക്ക് ഒരു സ്മോൾ വെക്കേഷൻ. ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ അത് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ഡിസ്കഷൻ നടക്കട്ടെ, പിന്നെ കാണാം. കീർത്തിക്ക് വേണ്ടി ജീവ എന്തിനാ കവി ഇടപെടുന്നത്? എനിക്കറിയില്ല, ഞാൻ ചോദിക്കാം അവളോട്. കീർത്തി ജീവയെ കാണാൻ സമ്മതിക്കരുത്, തടഞ്ഞേ പറ്റൂ. എന്താണ് എല്ലാവരും കൂടെ അകത്തേക്ക് പോയത്? നീ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. കാവ്യ എന്താ പറഞ്ഞേ? ശേടാ, ഇതെന്തൊരു പോക്ക? കാര്യങ്ങൾ പറഞ്ഞിട്ട് പോണ. വീട് ചേച്ചി, എനിക്കൊന്ന് കുളിക്കണം. കുറച്ച് കഴിഞ്ഞ് മതി നിന്റെ കുളിയൊക്കെ. കാര്യം പറ. എന്നെ ഒന്ന് ഫ്രഷ് ആവാൻ സമ്മതിക്കാതെ ചോദ്യം ചെയ്യുക അല്ലേ? ഇത് ചോദ്യം ചെയ്യലൊന്നും അല്ല. നിന്റെ ജോലി പോയതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ശരി, ഞാൻ പറയാം. വിശദമായിട്ട് കേട്ടോ. ചതിയൻ ചന്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാര കൊണ്ട് ചുരുങ്ങ. ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട കീർത്തി. എന്റെ ചോദ്യം സീരിയസ് ആണ്. ഓക്കെ, ഞാൻ സീരിയസ് ആയി. മൾട്ടിപ്ലെക്സ് ലേലെന്ന് ചേച്ചി കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ വിശദമായിട്ട് പറയാം. ഈശ്വരമഠം സിനിമാസ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിന് ഒരുപാട് മൾട്ടിപ്ലെക്സ് തിയേറ്ററുകളുണ്ട്. കീർത്തിയുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? അവൾ നേരത്തെ വന്നു. അയ്യോ, മണി നോക്ക്, 4 മണി കഴിഞ്ഞു. സംസാരിച്ചിരുന്ന് അറിഞ്ഞില്ല. ഇപ്പൊ എല്ലാരും ചായ ചോദിച്ചു തുടങ്ങും. അങ്ങനെ തന്നെ ചതിയൻ ചന്തുവാക്കി ഓഫീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. ഈ പറഞ്ഞതൊന്നും അല്ല നിന്റെ ജോലി പോവാൻ കാരണം. നീ എന്റെ അനിയത്തിയാണെന്ന് അവരറിഞ്ഞു കാണും. ചേച്ചിയുടെ അനിയത്തി ആയതുകൊണ്ട് എന്തിനെന്നെ പറഞ്ഞു വിടണം? നിനക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ ശ്രീയുടെയും ജോലി പോവാൻ പോലും കാരണക്കാരൻ ജീവയാ. അയാൾ ശ്രീക്കെതിരെ ബാർ കൗൺസിലിൽ പരാതി വരെ കൊടുത്തു. ജീവ എന്തിന് നിങ്ങളുടെ ജോലി കളയണം? ബാർ കൗൺസിലിൽ വക്കീലിനെതിരെ ജീവ എന്ത് പരാതിയാ കൊടുത്തത്? അതുവിന്റെ മോളെ ഞാൻ പറയാം. വേണ്ട, ഞാൻ പറഞ്ഞോളാം. ആര് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് കാര്യം അറിഞ്ഞാ മതി. ജീവയ്ക്കെതിരെ ഒരു കേസിൽ ഞാൻ അപ്പിയർ ചെയ്യുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ പേരില് സദാശിവൻ സാറിനെ വിളിച്ചു പറഞ്ഞ ജീവ ഞങ്ങളുടെ ജോലി കളഞ്ഞത്. എനിക്ക് വേണ്ടി ചോദിക്കാൻ പോയതുകൊണ്ടാ ശ്രീക്കെതിരെ അയാള് ബാർ കൗൺസിലിൽ പരാതി കൊടുത്തത്. ഇന്ന് നിന്നെ ജോലി എന്ന് പറഞ്ഞു വിട്ടതും ഇതേ കാര്യത്തിന്റെ പേരിലായിരിക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അയാൾ അറിഞ്ഞു കാണും. ഇതൊക്കെ ചേച്ചിയുടെ വെറും തെറ്റിദ്ധാരണയാ.
ജീവേ പോലൊരു ഹീറോ ഒരിക്കലും പാവങ്ങളെ ദ്രോഹിക്കാൻ കൂട്ടു നിൽക്കില്ല. സിനിമയിൽ അയാൾ ഹീറോ ആയിരിക്കും, പക്ഷെ ജീവിതത്തിൽ അയാളോളം വില്ലനായി മറ്റാരും ഉണ്ടാവില്ല. ജീവ വില്ലനാണെന്ന് എന്റെ അടിസ്ഥാനത്തിലാ ശ്രീകുട്ടി പറയുന്നത്? വെറുതെ ഓരോന്ന് പറയാതെ തെളിയിക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ജീവ നായകനാണോ വില്ലനാണോ നല്ല ഇവിടുത്തെ വിഷയം. ചേച്ചി ഇനി വിഷയം മാറ്റാൻ നിൽക്കണ്ട. ജീവയെ കുറിച്ച് മോശമായിട്ട് ആര് സംസാരിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയാലോ. എന്നിട്ട് എന്തിന്റെ പേരിലാ ശ്രീകുട്ടി ജീവയെ മോശക്കാരനാക്കുന്നത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അയാൾ ചതിയനാണെന്നുള്ളതിന്റെ തെളിവ് എന്റെ ഈ ജീവിതമാ. എന്ത് ചതിയ ജീവൻ എന്നോട് ചെയ്തത് അതോടി പറ. ഒന്നും രണ്ടും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ശ്രീകുട്ടി നീനും മിണ്ടരുത്, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മിണ്ടരുത്. നാളെ നീ ജീവെ കാണാൻ പോകുമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മോളെ, നിന്റെ ജോലി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എന്നോടുള്ള ദേഷ്യം അയാൾ നിന്നോട് തീർത്തത്. എന്റെ ചേച്ചി ഇങ്ങനെ പൊട്ടിയാവല്ലേ, നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും ജീവയ്ക്ക് അറിഞ്ഞൂടാ. ജീവ എനിക്ക് വേണ്ടി ഇടപെടുന്ന ശിവേട്ടിന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആരുറപ്പ് തന്നു എന്നാ നീ പറഞ്ഞത്? ശിവേട്ടൻ ജീവയുടെ ബ്രദറാ ശിവ. ഇത് ചതിയാ കീർത്തി, കൊടും ചതി. ഒരു ചതിയും ഇല്ല, അവരൊക്കെ ഡീസന്റാ. നാളെ ശിവേട്ടൻ എന്നെ വിളിക്കും, ഞാൻ ജീവയെ പോയി കാണും. പോകരുത് കീർത്തി. ഞാൻ പോകും. എങ്കി നീ കേട്ടോ, രണ്ടര മാസം മുമ്പ് ഇങ്ങനൊരു വിളിയില്ല എന്റെ ജീവിതം തകർന്നത്. ശിവയുടെ ഫോൺ വിളിയിൽ ശ്രീകുട്ടി വേണ്ട, ഇനി എന്നെ തടയേണ്ട കാവ്യം ഞാൻ പറയും. എന്റെ അനിയത്തി തന്നെ ഇവളും, എന്നെ പോലെ ഇവളുടെ ജീവിതം തകരാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ ഇല്ലാതാക്കിയത് ആ ദുഷ്ടൻ ജീവയാ. എറണാകുളത്ത് ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് കള്ളം പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ശിവ പറഞ്ഞിട്ടായിരുന്നു. അഭിനയിക്കാൻ ചാൻസ് തരാന്ന് പറഞ്ഞ് ജീവ എന്നെ നശിപ്പിച്ചു. ജീവ ഒരു പെൺകുട്ടിയെ നശിപ്പിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ വെറുതെ നുണ പറയുന്നതാ. ഞാൻ പറഞ്ഞത് സത്യം, ജീവ എന്നെ നശിപ്പിച്ചു. പറഞ്ഞത് ശരിയല്ലേ, നീ കള്ളം പറയല്ലേ മോളെ. ഞാൻ പറഞ്ഞത് സത്യം അമ്മ, ജ്യൂസില് മയക്ക് മരുന്ന് ചേർത്ത് അവരെന്നെ മയക്കി. അതിനിടയിൽ ജീവ എന്നെ നശിപ്പിച്ചു. ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത്
അവരെന്നെ മയക്കി. അതിനിടയിൽ ജീവൻ എന്നെ നശിപ്പിച്ചു. ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ വേണ്ടി രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ശാരദച്ചിയെ കാണുമ്പോ തന്നെ തൊണ്ട വരണ്ടു പോകും. ഒക്കെ അറിഞ്ഞിരുന്നല്ലേ? ഒന്നും അറിയാത്തത് ഞാൻ മാത്രമായിരുന്നല്ലേ? ഇതിനു വേണ്ടിയാണോ ഞാൻ നിന്നെ മുടങ്ങാതെ വിളിച്ച് അപേക്ഷിച്ചിരുന്നത്? എന്റെ ദൈവമേ, ശരദേച്ചി ഇങ്ങനെ കരയല്ലേ? ഇവിടെ എല്ലാവർക്കും എന്താ മുത്തശ്ശ പറ്റി? നിങ്ങളുടെ തീരുമാനം ശരി. വേറെ ആരും ഒന്നും അറിയണ്ട, ഒന്നും അറിയണ്ട. ശ്രീകുട്ടൻ പോലും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. ആരും അറിയണ്ട. നിന്റെ ഏട്ടൻ അറിയ, അവൻ ഒരുപാട് വിഷമിക്കും. ആരും അറിയണ്ട. ആരും അറിയണ്ട. നിന്റെ ഏട്ടൻ അറിഞ്ഞ, അവൻ ഒരുപാട് വിഷമിക്കും. ആരും അറിയണ്ട. എന്താ മുത്തശ്ശ പ്രശ്നം? വാ, ഞാൻ പറയാം. ശ്രീജിത്തിന് ഇതറിയാം ചേച്ചി. എന്താ ചെയ്തു ഈ പറയുന്നത്? ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ശ്രീകുട്ടി, ശ്രീകുട്ടി ഗർഭിണിയ. കേൾക്കുന്നത് അമ്മ.
എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പിള്ളേര് നോക്കിയതാ. പക്ഷെ അതവളുടെ ജീവന് പോലും ആപത്താന്ന് ഡോക്ടർ പറഞ്ഞു. ജീവിക്കുന്നത് കുറച്ച് വിഷം വായിച്ച എനിക്ക് തന്നിട്ട് നീ കൂടെ പോയി ചത്തുവിടായിരുന്നു. ദൈവമേ, ഇനി എന്തിനാണ് നമ്മളെ ജീവിക്കുന്നത്? ശ്രമിച്ചത് അമ്മ, പക്ഷെ ധൈര്യം കിട്ടിയില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കാതെ ഒന്നെല്ലാം മതിയോ? അമ്മ കണ്ണു തുറക്ക്. അമ്മ ശരദേച്ചി, ശരദേച്ചി കണ്ണുറഞ്ഞേ. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, കണ്ണുറഞ്ഞേ. എഴുന്നേറ്റേ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. It's a dangerous stage.